അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലിഹി വസ്ഹാബി അജ്മാഇൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമസ്കാരത്തിൽ ഭക്തി ലഭിക്കുന്നില്ല എന്ന പരാതി നമുക്കൊക്കെയുള്ളതാണ്. ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനമായും എന്തുകൊണ്ടാണ് നമ്മുടെ ഖുശു അല്ലെങ്കിൽ ഭക്തി നഷ്ടപ്പെടുന്നത്, അതിൻ്റെ കാരണങ്ങൾ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ പൂർണ്ണ ഭക്തിയോടുകൂടെ ഖുശുവോടുകൂടെ നിസ്കരിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് തരം കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ബാഹ്യമായ കാരണങ്ങൾ, രണ്ടാമത്തേത് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ. ആദ്യമായി ഞാൻ ബാഹ്യ തലങ്ങളിൽ നിന്ന് നമ്മുടെ ഭക്തി നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇത് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിസ്കാരവുമായി ബന്ധപ്പെട്ടതല്ലാത്ത ശബ്ദങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിസ്കരിക്കാതിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുന്ന ആളുകളുടെ അടുക്കിൽ വെച്ച് നമ്മൾ ശബ്ദമുയർത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നത്, കാരണം അവരുടെ ഭക്തി നഷ്ടപ്പെടും. രണ്ടാമത്തേത് നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മുടെ കണ്ണ് മുഖേന നമ്മുടെ മനസ്സ് മറ്റൊന്നിലേക്ക് ശ്രദ്ധ തെറ്റിപ്പോകാതിരിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്നാമതായി നമ്മൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്കി നിൽക്കുക. അവിടേക്കും ഇവിടേക്കൊക്കെ നോക്കുമ്പോൾ പലതും കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകും. അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വിരിച്ചിട്ടുള്ള ആ വിരിപ്പിൽ വരകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഇതൊന്നും ഇല്ലാതിരിക്കുക, കാരണം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഒരു ചുമരിൻ്റെ അല്ലെങ്കിൽ ഒരു മറയുടെ പിന്നിൽ നിസ്കരിക്കുക, കാരണം നമ്മുടെ കണ്ണ് ദൂരത്തേക്ക് പോയി പല വിഷയങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ നീങ്ങാതിരിക്കാൻ മറയുണ്ടായിരിക്കണം. മറയില്ലാതെ നിസ്കരിക്കുന്നത് തന്നെ കറാഹത്താണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ഈ ചിത്രങ്ങളുള്ള നിസ്കരിക്കുന്ന വിരിപ്പ് അല്ലെങ്കിൽ മുസല്ല അതൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ നന്നായി പേടിക്കുന്ന ഒരാൾക്ക് അതൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ അവൻ്റെ ഭക്തി നിലനിർത്താൻ കഴിയും. പക്ഷേ നമ്മളെപ്പോലെ സാധാരണക്കാരായ ആളുകൾക്ക് അതിന് സാധ്യമല്ല. എന്നാൽ ഇതിൽ ഏറ്റവും ഗൗരവമായത് രണ്ടാമത്തെ തരമാണ്, അതായത് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ്. അത് നമുക്ക് വളരെ ലളിതമായി ചികിത്സിക്കാൻ കഴിയുന്ന ഒന്നല്ലെങ്കിലും അതിന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആദ്യമായി നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നിസ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നും അതുപോലെ തന്നെ മരണത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തിൻ്റെ ശിക്ഷകളെക്കുറിച്ചും ഇങ്ങനെയുള്ള വിഷയങ്ങളെ നന്നായി ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ കൊണ്ടുവന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഹൈബത്തും അള്ളാഹുവിനോ ആ അള്ളാഹുവുമായിട്ടാണ് ഞാനിപ്പോൾ മുനാജാത്ത് നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ടാണ് ഞാനിപ്പോൾ നിസ്കാരമാവുന്ന ഈ സംഭാഷണം ഞാൻ നടത്താൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിയ്യത്ത് ചെയ്ത് നിസ്കാരത്തിലേക്ക് കടക്കുക. കാരണം നിസ്കാരത്തിൽ സ്വർഗമോ അല്ലെങ്കിൽ നരകമോ അല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് അവിടെ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നാം ഓതുന്ന ഖുർആനിൻ്റെയും അതുപോലെ ചൊല്ലുന്ന ദിക്റുകളുടെയൊക്കെ അർത്ഥം ആലോചിക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിലാണ് എന്ന ആ ഒരു വിചാരവുമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നരകത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മഹ്ശറിലുണ്ടാകുന്ന ചോദ്യങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ ചിന്ത മനസ്സിൽ കൊണ്ടുവന്ന് നിസ്കാരത്തിലേക്ക് കടക്കുക. പക്ഷേ ഇതൊന്നും നമ്മൾ ചെയ്തിട്ടും ഒരാൾക്ക് ഭക്തി ലഭിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഏറ്റവും വലിയ അപകട നിലയാണ് തരണം ചെയ്യുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് വലിയൊരു അപകടമാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു താൽക്കാലിക ചികിത്സ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്തുള്ള ഒരു താൽക്കാലികമായ ഒരു ചികിത്സ മതിയാവുകയില്ല, മറിച്ച് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മനസ്സിൽ മുഴുവനായിട്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമില്ലാതെ പൂർണ്ണമായി ഭൗതികമായ വിഷയങ്ങളിൽ അവൻ്റെ ചിന്ത കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിസ്കാരത്തിലേക്ക് കടക്കുമ്പോഴും അവൻ്റെ മനസ്സ് നിറയെ ഉള്ളത് അവൻ്റെ മനസ്സ് പൂർണ്ണമായും ഭൗതികമായ അവൻ്റെ കച്ചവടങ്ങളാവട്ടെ അല്ലെങ്കിൽ മറ്റു ഭൗതികമായ തലങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ തീർച്ചയായും അവൻ്റെ മനസ്സിനെ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഭക്തി അതിലേക്ക് അതിനെ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അത് ഉടനെ തന്നെ മറ്റൊരു തലങ്ങളിലേക്ക് പോകും. അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത് നിസ്കാരത്തിൽ ഭക്തി വേണമെങ്കിൽ അവരവരുടെ ജീവിതത്തിൻ്റെ ശൈലി തന്നെ മാറ്റേണ്ടതുണ്ട്.
അവരുടെ ജീവിതത്തിൽ ഭൗതിക തലങ്ങളെക്കുറിച്ചും ഭൗതിക ലോകങ്ങളെക്കുറിച്ചും ഭൗതിക സുഖങ്ങളെക്കുറിച്ചുമാണ് അവർ പൂർണ്ണമായി ചിന്തിക്കുന്നതും അവരുടെ വിചാരങ്ങളൊക്കെ അത് മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇതൊക്കെ സാവധാനം മാറ്റിയെടുത്ത് അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നിസ്കാരത്തിൽ ഭക്തി ലഭിക്കുകയുള്ളൂ. മറിച്ച് മുഴുവൻ സമയവും ഭൗതികമായ ലോകം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സിലേക്ക് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയം പെട്ടെന്ന് ഭക്തി അല്ലെങ്കിൽ ഖുശു ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും തന്നെ നടക്കാൻ പോകുന്ന കാര്യമല്ല. ഒരു വലിയ വെള്ളം മലയിൽ നിന്ന് ഒലിച്ചു വരികയാണ്, അതിനെ നമ്മൾ ചെറിയ ഒരു തിണ്ട് കൊണ്ട് അതിനെ ചെറിയൊരു ഭിത്തി കൊണ്ട് അതിനെ തടുത്തീർത്താൻ കഴിയില്ല, മറിച്ച് ആദ്യം മുതൽ തന്നെ അതിനെ തിരിച്ച് പല ഭാഗങ്ങളിലേക്കാക്കി എന്നിട്ടൊരു ഭിത്തിയൊക്കെ നമ്മൾ കെട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടെ തടുത്തീർത്താൻ കഴിയും. അപ്പം എന്ന പോലെ പെട്ടെന്ന് പിടിച്ചു നിർത്താൻ കഴിയുന്നൊരു കാര്യമല്ല, മറിച്ച് അതിന് സാവകാശം അവൻ്റെ ജീവിതം തന്നെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അപകട നിലയാണ് തരണം ചെയ്യുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ നല്ല ഭക്തിയുള്ളൊരു നിസ്കാരമാകാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. അള്ളാഹു അങ്ങനെയുള്ള ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.